നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ സമ്മാനിച്ചത്രേ. അയ്യോ, ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ആരോ മേശമേൽ കൊണ്ടുവച്ച പുരസ്കാരങ്ങൾ അവിടെ നിന്നും ജേതാക്കൾ എടുത്തതാണ്. എന്നിട്ടോ മുഖ്യനൊപ്പം ഫോട്ടോ പിടിച്ച് അങ്ങ് മടങ്ങി. ആരും അവാർഡ് കൊടുത്തുമില്ല, ആരും അത് ഏറ്റുവാങ്ങിയുമില്ല. കോവിഡ് കാലമായതിനാൽ ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് വലക എടുത്തു കൊടുത്താൽ പോലും കോവിഡ് പകരമത്രേ. സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് പോലും കൈമാറാൻ മുഖ്യൻ തയ്യാറായില്ലത്രേ. ഒപ്പം തന്നെ പുരസ്കാര ജേതാവിനെ കാണിക്കുമ്പോൾ അവരുടെ നേട്ടം വ്യക്തമാക്കുന്ന വീഡിയോ വേദിക്ക് പിന്നിലെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് മൂലം ചടങ്ങ് നീണ്ടുപോയാൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടാവുമോ എന്ന് ഭയന്ന് ഈ അവതരണ വീഡിയോകൾ പൂർത്തിയാക്കാതെ കട്ട് ചെയ്യുകയും ചെയ്തു. ജേതാക്കളെല്ലാം പുരസ്കാരം എടുത്തതിന് പിന്നാലെ മറുപടി പ്രസംഗങ്ങൾക്ക് കാക്കാതെ മുഖ്യമന്ത്രി വേദി വിടുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ വാർത്ത വായിച്ച് കോരിത്തെറിച്ചുപോയി. ഒന്നാമതേ ഈ സിനിമാ അവാർഡുകൾ നിർത്തേണ്ട കാലം പണ്ടേ അതിക്രമിച്ചു. കോടികൾ കള്ളപ്പണം മുടക്കി ഉണ്ടാക്കുന്ന സിനിമകളിൽ നികുതി വെട്ടിച്ച് കോടികൾ കള്ളപ്പണമായി പ്രതിഫലം മേടിച്ച് അഭിനയിക്കുന്നവർക്ക് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം ചിലവാക്കി അവാർഡ് കൊടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? പിന്നെ കഴിഞ്ഞ കൊല്ലം ദേശീയ അവാർഡ് ദാന ചടങ്ങിൽ ആരോഗ്യ കാരണങ്ങളാൽ സുപ്രധാന അവാർഡുകൾ മാത്രമേ തനിക്ക് വിതരണം ചെയ്യാൻ കഴിയൂ എന്ന് നമ്മുടെ വൃദ്ധനായ പ്രഥമ പൗരൻ രാഷ്ട്രപതി പറഞ്ഞപ്പോൾ പകരം നിർദ്ദേശിച്ച കേന്ദ്രമന്ത്രിയിൽ നിന്നും അവാർഡ് വാങ്ങാതെ അവിടെ കിടന്ന് വിപ്ലവം സൃഷ്ടിച്ചവരായിരുന്നു മലയാള സിനിമാക്കാർ. അവർക്ക് ഇത് തന്നെ വരണം. അന്ന് വിപ്ലവം ഉണ്ടാക്കിയ മഹാനടൻ ഭഗത് ബാസിലും വിശ്വനായിക മീറ്റു പാർവതിയും ഒക്കെ എവിടെയാണോ ആവോ. പക്ഷേ അന്നും വിനയത്തോടെ അവാർഡ് മേടിച്ചു വന്ന രണ്ട് കലാകാരന്മാർ കേരളത്തിലുണ്ടായിരുന്നു. ലോകമാദരിക്കുന്ന ഗായകൻ യേശുദാസും സംവിധായകൻ ജയരാജും. ഏതായാലും എല്ലാത്തിനും മൂകസാക്ഷിയായി നിന്ന വിശ്വ സാംസ്കാരിക നായകൻ കമലിന് ഇത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. ഷാനിക്കും വേണുവിനും വിനുവിനും ഒന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടമായുമില്ല. അന്തിചർച്ചയുമില്ല, ആർക്കും പ്രതിഷേധവുമില്ല. ഹിപ്പോക്രിറ്റുകളുടെ സ്വന്തം കേരളം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.